കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചെയ്തത് കൊലപാതകം തന്നെയാണ് അത് സി പി എം ചെയ്ത കൊലപാതകം തന്നെയാണെന്ന് ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് അഴിമതി ആരോപണത്തിൽ മനം ആ എ ഡി എം ആത്മഹത്യ ചെയ്തത് ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന എ ഡി എം അഴിമതിക്കാരൻ ആയിരുന്നില്ല എന്നാണ് ജില്ലാ പഞ്ചായത്തിലെ തന്നെ ഉപാധ്യക്ഷനും ഒപ്പമുള്ള ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിൻ്റെ സാരാംശം പണം തന്നെയാണ് ഇവിടെ ഈ കൊലപാതകം ചെയ്യിച്ചിരിക്കുന്നത് എന്ന് തന്നെ ഒരു പെട്രോൾ പമ്പുകാരൻ പലതവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു കണ്ടിരുന്നു തൻ്റെ പെട്രോൾ പമ്പിന് അനുമതി ലഭിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വേണമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് എ ഡി എമ്മിനെ പലതവണ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചു പക്ഷേ ന്യായവും നീതിയും റൂളുമൊക്കെ നോക്കുന്ന എ ഡി എം അനുമതി കൊടുത്തില്ല അങ്ങനെ പെട്രോൾ പമ്പുകാരൻ ഒടുവിൽ നേരിട്ട് എ ഡി എമ്മിനെ കാണേണ്ടതുപോലെ കണ്ടു എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുഖത്തു നോക്കി പറഞ്ഞത് അനുമതി ലഭിച്ചു എന്നറിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് തന്നെയാണ് എ ഡി എമ്മിന്റെ യാത്ര ചടങ്ങിൽ വിളിക്കാതിരുന്നിട്ടും ക്ഷണിക്കാതിരുന്നിട്ടും നേരിട്ടെത്തി അഴിമതി ആരോപണം ഉന്നയിച്ചതും രണ്ട് ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയതും തനിക്ക് കിട്ടേണ്ട കാശ് എ ഡി എമ്മിന് പോയോ എന്ന തോന്നലിൽ അസൂയമൂത്ത അഴിമതി ആരോപണമായാണ് ഇപ്പോൾ ഇതിനെ കേരളം കാണുന്നത് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ പരാതി കൊടുക്കാതെ ഇങ്ങനെ വിടവാങ്ങൽ ചടങ്ങിൽ വെച്ച് തന്നെ മുഖം നോക്കി കളിച്ചതിൽ മറ്റൊന്നുമില്ല അഴിമതിയുടെ ലക്ഷണം തന്നെയെന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മറ്റു വാർത്തകൾ കൂടി പി പി ദിവ്യക്കെതിരെ ഉയരുന്നുണ്ട് പി പി ദിവ്യയുടെ ബിനാമി നിക്ഷേപങ്ങളും പാർട്ടി അന്വേഷിക്കണമെന്നാണ് ഇടത് പ്രവർത്തകർ തന്നെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ആവശ്യപ്പെടുന്നത് അഹങ്കാരത്തിന് കൈകാര്യം വച്ചാൽ പി പി ദിവ്യ ആയി എന്നും മുമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തനിക്ക് പുതിയ ഇന്നോവ കാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച കഥയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കുന്നു ഒടുവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന പി ജയരാജൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്നിവരോട് ഇടപെട്ട് ദിവ്യയെ താക്കീത് ചെയ്യുകയായിരുന്നു എന്നിട്ടും ആഡംബര സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ പി പി ദിവ്യയുടെ ബിനാമി നിക്ഷേപങ്ങൾ പാർട്ടി അന്വേഷിക്കണം കണ്ണൂരിൽ പുതിയ ഫ്ലാറ്റ് വാങ്ങിയതും പാലക്കയൻ തട്ടൽ റിസോർട്ടും പണം നിക്ഷേപിച്ചതുമെല്ലാം പാർട്ടി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും അതിശക്തമായി പറയുന്നത് പി പി ദിവ്യുടേത് കൊലപാതകം തന്നെയാണെന്ന് അതും സി പി എം ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം രമേശ് ചെന്നിത്തലയും ആരോപണം ഉന്നയിക്കുന്നത് കണ്ണൂർ എ ഡി എം പത്തനംതിട്ട സ്വദേശി നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പരസ്യ വിചാരണയിലൂടെ നടത്തിയ ഒരു കൊലപാതകം തന്നെയാണെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ഒരു മനുഷ്യനെ സഹപ്രവർത്തർക്കിടയിൽ ക്രൂരമായി അപമാനിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയെന്നത് കൊലപാതകം തന്നെയാണ് വിരമിക്കാൻ വെറും ഏഴ് മാസം ബാക്കിയുണ്ടായിരുന്ന ഒരു മനുഷ്യനെയാണ് വ്യക്തി വിരോധത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിയിട്ടത് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് സർക്കാർ ജീവനക്കാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കി ഏത് ഏതഴിമതിയും നടത്തിയെടുക്കുന്ന പരിപാടിയാണ് കേരളത്തിലാകെ സി ബി എം നടത്തുന്നതും അതിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ കടുത്ത പീഡനങ്ങൾക്ക് വിധേയരാക്കി പലരെയും മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഇവർ പിന്തുടരുന്നു ഇത് അംഗീകരിക്കാനാകില്ല ജില്ലാ പഞ്ചായത്ത് എ ഡി എമ്മിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് എ ഡി എമ്മിന്റെ യാത്രയെപ്പ് യോഗത്തിലേക്ക് കടന്നുവെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് അതും താൻ ശുപാർശ ചെയ്ത ഒരു കാര്യം സമയത്തിന് ചെയ്തില്ല എന്ന ആരോപണം കൂടി ഉന്നയിച്ചിട്ട് പരാതിയുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് വിജിലൻസിൽ പരാതി കൊടുക്കാം വ്യക്തമായ തെളിവുണ്ടെങ്കിൽ സർക്കാരിന് പരാതി നൽകി കർശനമായ എടുക്കാം ഇങ്ങനെ നിരവധി വഴികൾ മുന്നിലുള്ളപ്പോഴാണ് വിരമിക്കറായ ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമയെ അപമാനിച്ച് അയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നടപടി ഉന്നതമായ ഭരണഘടനാ ചുമതല വഹിക്കുന്ന ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ഇത് സൂയിസൈഡല്ല ഹോമിസൈഡ് ആണെന്നും രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു സി പി എമ്മിന് അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തത്സന്നും പുറത്താക്കി പ്രേരണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്